ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பபர்க ശിവപുത്രനായ ഞാൻ ഒരു സംശയവുമില്ലാതെ പറയുകയാണ്, എന്റെ ജ്യേഷ്ഠൻ വിനായകൻ കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഗണപതിയെ കണ്ടിട്ട് എത്ര നാളുകൾ കഴിഞ്ഞു. ഞങ്ങളും അദ്ദേഹത്തിന്റെ വരവനായി അങ്ങേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്നത് മതി, എന്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തോളൂ. അദ്ദേഹം ഇവിടെ വരുമ്പോ കൈലാസം മുഴുവൻ ഉത്സവക്കളമായിരിക്കണം. വളരെ ആർഭാടപൂർവം ജ്യേഷ്ഠനെ സ്വീകരിക്കുകയും വേണം. അതിനുവേണ്ട ഏർപ്പാടുകൾ ഇപ്പോൾ തന്നെ ചെയ്യാൻ തുടങ്ങിക്കോളൂ. ഉത്തരവ് ഞാന പണ്ഡിത. ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കൈലാസം മുഴുവൻ പുഷ്പങ്ങളാൽ അലങ്കരിക്കും, മേളതാളങ്ങൾ മുഴങ്ങും, സംഗീത കച്ചേരികൾ ഒഴുകിയെത്തും, വിജയഘോഷങ്ങൾ ആകാശത്ത് കേൾക്കും. ഇവയെല്ലാം സാധാരണ ഏർപ്പാടുകളാണ്. എന്റെ ജ്യേഷ്ഠനുള്ള സ്വീകരണം ഇതിനേക്കാൾ മികച്ചതായിരിക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. പറയൂ കുമാര. എന്റെ ജ്യേഷ്ഠൻ കൈലാസത്തിൽ കടക്കുമ്പോൾ മനസ്സിനെ മയക്കുന്ന സുഗന്ധം വരുത്തുന്ന പൂമഴ അദ്ദേഹത്തിന്റെ ദേഹത്ത് പൊഴിയണം. അങ്ങനെ തന്നെയാകട്ടെ. ശിവഗണങ്ങളെ, ഇപ്പോൾ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. ആജ്ഞാപിച്ചാലും മുരുക. എന്റെ ജ്യേഷ്ഠനെ സുഖമായിരിക്കാൻ അതിമനോഹരമായൊരു ഇരിപ്പിടം നിർമ്മിക്കണം. 33 ദേവകളും ആ മേളതാളങ്ങൾ കേട്ട് ജ്യേഷ്ഠനെ ആശംസിക്കാൻ അന്ന് ഇവിടെ എത്തണം. അങ്ങ് കണ്ടില്ലേ സ്വാമി, തന്റെ ജ്യേഷ്ഠന് സന്ദേശവുമായി പോയ നാരദൻ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിനുള്ളിൽ വിനായകനെ സ്വീകരിക്കാൻ ഇത്രയേറെ ഏർപ്പാടുകൾ ചെയ്യാൻ തയ്യാറായല്ലോ മുരുകൻ. സമർത്ഥനാണ്. ഇനി എന്റെ ജ്യേഷ്ഠന് സ്വാദോടെ ആസ്വദിച്ച് കഴിക്കാൻ എന്ത് ഭക്ഷണമാണ് തയ്യാറാക്കുക? അത് തന്നെ മതി, സ്വാദുള്ള പായസം തയ്യാറാക്കാം. ജ്യേഷ്ഠന് ആസ്വദിച്ച് കഴിക്കാൻ അത് തന്നെയാണ് നല്ലത്. പായസം വളരെ ലളിതമായ ഭക്ഷണമാണ്. വളരെ നാളുകൾക്ക് ശേഷം വരുന്ന ജ്യേഷ്ഠന്റെ വിശപ്പകറ്റാൻ അത് മതിയാവില്ല. വേറെ എന്താണ് ചെയ്യുക? കണ്ടുപിടിച്ചു ഞാൻ. ജ്യേഷ്ഠന്റെ വിശപ്പ് മാറ്റാൻ നെയ്യപ്പം തയ്യാറാക്കാം. അതാണ് ഏറ്റവും നല്ല പലഹാരം. ഒരു പക്ഷേ ജ്യേഷ്ഠന് നെയ്യപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അമ്മ എനിക്ക് സ്ഥിരമായി പാൽച്ചോറല്ലേ തയ്യാറാക്കി തരാറുള്ളത്. അപ്പോൾ ജ്യേഷ്ഠനും അത് വളരെ ഇഷ്ടമാണെന്നല്ലേ അർത്ഥം? അത് തന്നെ തയ്യാറാക്കിയാലോ? പക്ഷെ അത് സാധാരണ ഭക്ഷണമല്ലേ. ജ്യേഷ്ഠൻ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്വാദുള്ള പലഹാരം തന്നെ തയ്യാറാക്കി കൊടുക്കണം. എന്തായിരിക്കും നല്ലത്? ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ.
ശിവഗണങ്ങളെല്ലാം വളരെ ശുഷ്കാന്തിയോടെ കൈലാസത്തെ അലങ്കരിക്കുകയാണ്. മുരുക, എന്താണ് ഈ കാണുന്നത്? അമ്മേ, ഞങ്ങൾ ലഡു തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിന്നോട് ആരാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിനക്ക് ലഡു വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നില്ലേ? പാചക സ്ഥലത്ത് നിനക്ക് എന്താണ് ജോലി? എന്തിനാണ് ഇങ്ങനെയൊക്കെ നിന്നെ നീ തന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? കൈലാസത്തിൽ എന്താണ് നടക്കുന്നത്? അവിടെ ശിവഗണങ്ങൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ജോലികൾ ചെയ്യുകയാണ്. ഇതിനൊക്കെ എന്താണ് അർത്ഥം? അമ്മേ, ഗണേശൻ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ വിശേഷ ഏർപ്പാടുകളെല്ലാം. ഗണേശനെ സ്വീകരിക്കാനോ? അതെ അമ്മേ, ഗണേശൻ ജ്യേഷ്ഠൻ കൈലാസത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഗണേശൻ കൈലാസത്തിലേക്ക് വരികയാണെന്ന് നിന്നോട് പറഞ്ഞത് ആരാണ്? അവന്റെ വരവിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? എനിക്കത് അറിയാം അമ്മേ. ജ്യേഷ്ഠൻ ഗണേശൻ വരികയാണെന്ന് എങ്ങനെയാണ് നിനക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്? ഗണേശനെ സ്വീകരിക്കാൻ നീ എന്താണ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല അമ്മേ, അനുജൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ജ്യേഷ്ഠൻ അനുജനെ കാണാൻ ഓടിയെത്തും. മുരുക, സത്യം പറയൂ, നിന്റെ ജ്യേഷ്ഠന്റെ വരവ് നിനക്കെങ്ങനെ അറിയാം? ഗണേശനെ കാണാൻ ആരാ പോയത്? അത് നാരായണ നാരായണ ദേവർഷി, അങ്ങയെ ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനൊരു സന്തോഷ വാർത്തയും കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. സന്തോഷ വാർത്തയുമായോ? അതെന്ത് വാർത്തയാണ്? അവിടത്തെ പ്രിയങ്കരനായ മൂത്ത പുത്രൻ വിനായക ഭഗവാൻ കൈലാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരം നേരത്തെ അറിയാമായിരുന്നോ ദേവിക്ക്? അത് അതെങ്ങനെയാണ്? മുരുക ഭഗവാനാണ് പറഞ്ഞത്. അപ്പോൾ സ്കന്ദൻ എന്നെ കബളിപ്പിച്ചു അല്ലേ? എന്നാൽ വിനായകൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം ദേവർഷേ? ഞാനിപ്പോൾ ഗണേശനെ സന്ദർശിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഒന്നും പറയല്ലേ. തന്റെ പ്രിയ അനുജനെ കാണാൻ ഉടൻ തന്നെ എത്തുമെന്ന് ഗണപതി എന്നോട് പറഞ്ഞയച്ചിരിക്കുകയാണ്. പക്ഷേ തപസ്സിലായിരുന്ന ഗണേശനെ അങ്ങ് എന്തിനാണ് കാണാൻ പോയത്? അത് ഒരാൾ എന്നെ അവിടേക്ക് പറഞ്ഞയച്ചതാണ്. അത് ആരാണെന്ന് ചോദിച്ചാൽ? നാരദർഷി, എന്താണ് പറയാൻ വന്നത് ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? അത് പിന്നെ അത് പറയൂ. സ്കന്ദൻ കൈലാസത്തിലെത്തിയിട്ട് നാളുകൾ ഏറെയായി. ഗണപതി ആകട്ടെ കുറെ നാളുകളായി തപസ്സിൽ തന്നെയാണ്. ജ്യേഷ്ഠനും അനുജനും നേരിൽ കാണേണ്ട സമയം അടുത്തിരിക്കുകയാണ്. രണ്ടാളും ഓടിക്കളിച്ച് സന്തോഷിക്കേണ്ട കാലമല്ലേ ഇത്? കൂടാതെ വിനായകനാകട്ടെ ജ്ഞാനസാഗരമായി വിരാജിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്നും മുരുകൻ ഗ്രഹിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഏറെയുണ്ട് താനും. അതുകൊണ്ടാണ് ഗണപതിയെ ക്ഷണിച്ചുകൊണ്ടുവരാൻ ഞാൻ തന്നെ പോയത്. നാരായണ നാരായണ. ശരിയാണ് പറഞ്ഞത് നാരദർഷി, ഇത് തന്നെയാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. മുരുകൻ അവന്റെ ജ്യേഷ്ഠനിൽ നിന്ന് എന്തെല്ലാം പഠിക്കാനുണ്ട്. എന്തായാലും എന്റെ സ്നേഹനിധിയായ മകൻ ഗണേശൻ വരുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അവനെ സ്വീകരിക്കാൻ നമ്മൾ തീർച്ചയായും മുരുകനെ സഹായിക്കണം. അതിരിക്കട്ടെ, നിന്റെ ജ്യേഷ്ഠൻ ഗണേശന് ഇഷ്ടപ്പെട്ട ഈ പലഹാരം തയ്യാറാക്കണമെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? അത് ഞാൻ തന്നെയാണ് ദേവി. അതെ അമ്മേ, എന്റെ ജ്യേഷ്ഠന് ഈ പലഹാരം വളരെ ഇഷ്ടമാണെന്ന് നന്ദിദേവൻ തന്നെയാണ് പറഞ്ഞു തന്നത്. ആ
തന്നെ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ പുറത്ത് ആർഭാടമായ ഏർപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഞാൻ പോയി നോക്കേണ്ടത് അനിവാര്യമാണ്. പോയിട്ട് വരാം. ദേവഋഷിയെ, എന്റെ ജ്യേഷ്ഠന്റെ ആഗമനം ദേവകളെ എല്ലാം അറിയിക്കൂ. ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ ദേവകൾ എല്ലാവരും ഇവിടെ തീർച്ചയായും എത്തിയിരിക്കണം. നാരായണ നാരായണ. സ്വാമി, മുരുകൻ തന്റെ ജ്യേഷ്ഠൻ ഗണപതിയെ സ്വീകരിക്കാൻ എത്ര ആവേശത്തോടെയും സന്തോഷത്തോടെയുമാണ് കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അങ്ങേക്ക്? ഇത്രയും കാലം ഏകനായി കഴിഞ്ഞ മുരുകന് ഇപ്പോൾ ഒരു സഹോദരന് ലഭിച്ചിരിക്കുകയല്ലേ? അതിന്റെ സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ്. സത്യമാണ് സ്വാമി, ഈ സഹോദരന്മാരുടെ കണ്ടുമുട്ടൽ അത്യപൂർവമായ ഒന്നല്ലേ? അതുകൊണ്ടാണ് മുരുകൻ തന്റെ ജ്യേഷ്ഠൻ ഗണപതിയെ ആദ്യമായി കണ്ടുമുട്ടാൻ പോകുന്ന സന്തോഷത്തിൽ ഇത്ര ആർഭാടപൂർവമായ സ്വീകരണത്തിന് തയ്യാറായിരിക്കുന്നത്. സത്യമാണ്. നല്ല സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഗണേശ ഭഗവാൻ കൈലാസത്തിന്റെ അടുത്തെത്തിയെന്ന് കാവൽ ഭടന്മാർ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഏത് നേരത്തും കൈലാസത്തിൽ എത്തിച്ചേരാം. അങ്ങനെ എന്റെ ജ്യേഷ്ഠനെ ഞാൻ നേരിൽ കാണാൻ പോവാണ്. ഞാൻ എന്റെ ജ്യേഷ്ഠനെ കാണാൻ എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയാമോ? സത്യത്തിൽ നിന്നെപ്പോലെ നിന്റെ ജ്യേഷ്ഠനും നിന്നെ കാണാൻ ആകാംക്ഷയോടെ വരിക തന്നെയായിരിക്കും. എങ്കിൽ എനിക്കിപ്പോൾ തന്നെ എന്റെ ജ്യേഷ്ഠനെ സ്വീകരിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ഉടനെ പോവുകയാണ്. കുമാര, നിൽക്കൂ. എന്തിനാണ് ഈ തിടുക്കം? കൈലാസം വരെ വന്ന ഗണേശൻ നിന്നെ കാണാതെ തിരിച്ചു പോകുമെന്ന് തോന്നുന്നുണ്ടോ? നിൽക്കൂ, നിന്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ ഞങ്ങളും നിന്നോടൊപ്പം വരുന്നു. ഇല്ലമ്മേ, എന്റെ ജ്യേഷ്ഠനെ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ സ്വീകരിച്ച് ആനയിക്കണം. ഇപ്പോഴല്ലേ ഞാൻ എന്റെ ജ്യേഷ്ഠനെ ആദ്യമായി കാണാൻ പോകുന്നത്. ഇതിനു മുൻപ് നിങ്ങൾ എല്ലാവരും കൂടി എത്ര തവണ ഗണേശൻ ജ്യേഷ്ഠനെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് തന്നെ മുന്നിൽ പോയി ജ്യേഷ്ഠനെ സ്വീകരിക്കണമെന്നുണ്ട്. നീ പറയുന്നത് ശരിയാണ്. എന്നാൽ നീ തനിച്ചു പോയാൽ ആരാണ് നിന്റെ ജ്യേഷ്ഠന് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിന്റെ ജ്യേഷ്ഠനെ നീ എങ്ങനെയാണ് തിരിച്ചറിയുക? നിന്റെ ജ്യേഷ്ഠൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? അമ്മേ, ഞങ്ങൾ രണ്ടുപേരും സഹോദരരാണ്. ഞങ്ങൾ ഹൃദയം കൊണ്ട് ഒന്നായവരാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും തീർച്ചയായും പരസ്പരം തിരിച്ചറിയുക തന്നെ ചെയ്യും. ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം. എന്റെ ജ്യേഷ്ഠനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായിക്കോളൂ. ഞാൻ പോയി എന്റെ ജ്യേഷ്ഠനെ ആനയിച്ചു കൊണ്ടുവരാം. സ്വീകരണത്തിൽ യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായല്ലോ?
ആഹാ, ശിവപുത്രന്മാർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന കാഴ്ച കാണാൻ കോടി കണ്ണുകൾ വേണമല്ലോ. ശരിയാണ് പറഞ്ഞത് ദേവേന്ദ്രൻ. മുരുകന് തന്റെ ജ്യേഷ്ഠനോട് എത്ര സ്നേഹമാണ്! ജ്യേഷ്ഠനെ കാണുന്നത് ഒരു ഭാഗ്യമായാണ് കരുതുന്നത്. സ്കന്ദന്റെ പ്രതീക്ഷകളെല്ലാം സഫലമായി തീരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുകയാണ്. ജ്യേഷ്ഠൻ ഗണേശൻ ഏതു നേരത്തും ഇവിടെ എത്താതിരിക്കില്ല. അദ്ദേഹം ഉടൻ തന്നെ ഇവിടെ എത്തുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്വാമി, ജ്യേഷ്ഠൻ ഗണപതിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന നമ്മുടെ മുരുകന്റെ കണ്ണുകളിൽ എത്ര പ്രതീക്ഷയും സന്തോഷവുമാണ് ഉള്ളത്. തന്റെ ജ്യേഷ്ഠനെ ആദ്യമായല്ലേ മുരുകൻ കാണാൻ പോകുന്നത്. ആ പ്രതീക്ഷ അവന്റെ ഉള്ളിൽ ഇല്ലാതിരിക്കുമോ ദേവി? സ്വാമി, മുരുകന് തന്റെ ജ്യേഷ്ഠനോട് എത്ര സ്നേഹമാണെന്ന് കണ്ടില്ലേ? ജ്യേഷ്ഠന്റെ വരവിന് പുഷ്പപാദകൾ സ്വീകരിക്കാൻ പുഷ്പഹാരങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ജ്യേഷ്ഠൻ അടുത്തെത്തിയെന്നാണ് തോന്നുന്നത്. അതെനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ജ്യേഷ്ഠൻ അതാ വരുന്നു. ജ്യേഷ്ഠനെ കാണാൻ എന്ത് ഭംഗിയാണ്! നന്ദിദേവൻ പറഞ്ഞതുപോലെ സൗന്ദര്യം നിറഞ്ഞു തുളുമ്പുന്ന ജ്ഞാനപ്രകാശം തന്നെയാണ്. ജ്യേഷ്ഠന്റെ മുഖസൗന്ദര്യം ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക? കാരുണ്യം ചൊരിയുന്ന കണ്ണുകൾ, പൂക്കളെ പോലെ ആടി ഉലയുന്ന കാതുകൾ, ചെറിയ വലിപ്പത്തിലുള്ള ഒരു മൺകുടം പോലെ ഒരു കുട്ടിക്കുടവയർ, ഒരു വശത്ത് മുറിഞ്ഞ ദന്തം. ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം ജ്യേഷ്ഠൻ ഈ മൂഷിക വാഹനത്തിൽ യാത്ര ചെയ്ത് വന്നതാണ്. ആഹാ, എന്റെ ജ്യേഷ്ഠനെ ഇന്ന് മുഴുവൻ കണ്ട് ആസ്വദിക്കാനാണ് തോന്നുന്നത്. ഓഹോ, ഇവനാണോ എന്റെ പ്രിയങ്കരനായ അനുജൻ മുരുകൻ? ആഹാ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഖത്ത് എത്ര പ്രകാശമാണ്! പൂർണ്ണ ചന്ദ്രനെ പോലെ തെളിഞ്ഞ വട്ടമുഖം, മനസ്സിനെ വശീകരിക്കുന്ന മന്ദഹാസം, അളന്നു മുറിച്ചു വെച്ചതുപോലെ നീണ്ട മൂക്ക്. ഇവനെ മുരുകൻ എന്നെല്ലാവരും വിളിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മുരുക് എന്നാൽ ഭംഗി എന്നാണ് അർത്ഥം. ഭംഗിയുടെ പര്യായമാണ് ഈ മുരുകൻ.
കണ്ടോളൂ. ഇപ്പോൾ രണ്ടുപേരും ഒരാൾ മറ്റൊരാളെ കെട്ടിപ്പുണരാൻ പോവുകയാണ്. ആഹാ, ഇപ്പോൾ തൻ്റെ അനുജൻ മുരുകനെ ആലിംഗനം ചെയ്യാൻ പോവുകയാണ് വിനായകൻ. അവിടെ നിൽക്കൂ. സ്വാമി, ഗണേശൻ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് തന്റെ അനുജനെ തടഞ്ഞു നിർത്തുന്നത്? ഓഹോ, എനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി. ഞാൻ ആരാണെന്നുള്ളത് അങ്ങേക്ക് വ്യക്തമായിട്ടില്ല. ഞാൻ വേറെ ആരുമല്ല, ഞാൻ ശിവപുത്രൻ പാർവതി നന്ദൻ മുരുകനാണ്. കുട്ടി, നീ എന്നോട് മത്സരത്തിനല്ല വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാനാണ് പാർവതി നന്ദൻ, ശിവപുത്രൻ. ഞാനും ശിവപുത്രൻ തന്നെയാണ്. എന്നെ നന്നായി നോക്കൂ. കാഴ്ചയിൽ എന്റെ അച്ഛൻ ശിവഭഗവാനെ പോലെയാണ്. ഞാൻ അദ്ദേഹത്തെ പോലെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഞാൻ ദേഹത്ത് പുലിത്തോൽ ധരിച്ചിട്ടില്ല, കഴുത്തിൽ പാമ്പിനെ അണിഞ്ഞിട്ടില്ല, കയ്യിൽ ശൂലവുമില്ല. അത്രയല്ലേ ഉള്ളൂ. എന്നെ കണ്ട ഉടനെ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അങ്ങേ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണം. അവിടെ തന്നെ നിൽക്കൂ, എന്റെ അടുത്തേക്ക് വരരുത്. മുരുക, ഇതും നിന്റെ ഏർപ്പാടാണോ? അതെ ജ്യേഷ്ഠ, ആ ഇരിപ്പിടം അങ്ങേക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ചതാണ്. അങ്ങേക്ക് ഇഷ്ടമായി കാണുമല്ലോ. മുരുക, നീ വീണ്ടും തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോ എന്ത് തെറ്റാണ് ജ്യേഷ്ഠ? ജ്യേഷ്ഠൻ എപ്പോഴും അച്ഛന്റെ വലതുഭാഗത്താണ് ഇരിക്കേണ്ടത്. പക്ഷേ നീ ഈ ഇരിപ്പിടം ഇടതുഭാഗത്താണ് ഒരുക്കിയിരിക്കുന്നത്. അതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല.